ഹലോ ഫ്രണ്ട്സ് അസാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെണ്ടക്ക മേഴുക്ക് പുരുട്ടിയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പം നമുക്കിത് എങ്ങനെ എടുക്കുമെന്ന് നോക്കാം അതിന് മുൻപ് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പം നമുക്കിത് എങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിനാവശ്യമായിട്ടുള്ള വെണ്ടക്കയൊക്കെ നല്ലവണ്ണം കഴുകിയെടുക്കാം നന്നായിട്ടിപ്പോൾ ഞാനത് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചെറിയ പീസാക്കിയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിൻ്റെ ഈ നെട്ടിയൊക്കെ മുറിച്ചിട്ട് നമുക്ക് ഇതുപോലെ കുറച്ച് കനം കുറഞ്ഞിട്ട് വേണ്ടത് അരിഞ്ഞെടുക്കാൻ ഈ ഒരു പിന്നെ കനത്തിൽ വേണം അരിയാനായിട്ട് അപ്പോൾ ഞാനിവിടെ എല്ലാ വേണ്ടക്കെയും ഇതുപോലെ കനം കുറച്ചിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം മിക്സിയുടെ ചെറിയ ജാറെ എടുക്കാം ഇതിലേക്കൊരു പതിനഞ്ച് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു അഞ്ച് വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ടത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഞാനിത് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ നന്നായിട്ട് പേസ്റ്റ് രൂപത്തിന് ഒന്നാവേണ്ട നമുക്ക് ചെറുതായിട്ടൊന്ന് അരഞ്ഞ് കിട്ടിയാൽ മതി ഇനി നമുക്കിത് എങ്ങനെ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുമെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാൻ വെച്ചു കൊടുക്കുക ഈ പാനിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത് ഇതിലേക്ക് നമ്മൾ ഈ അരച്ച് വെച്ചിട്ടുള്ള ഉള്ളിയും വറ്റരുമുളം കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കുക നമ്മുടെ ഈ ഉള്ളിയുടെ ഒക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ ചീരകയതും കൂടെ ചേർത്ത് കൊടുക്കാം ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള വെണ്ടക്കയാണ് അപ്പോൾ ആ വെണ്ടക്കയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഈ വെണ്ടക്കയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ആക്കാം അപ്പോൾ ഞാനിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം ഈ ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഉപ്പ് എല്ലാ ഭാഗത്തേക്കും ആവാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കുക അപ്പോൾ ഞാനിത് കൂടെ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കട്ടോ അപ്പോൾ ഒരു അഞ്ച് മിനിറ്റൊന്ന് അടച്ചു വെക്കാം അപ്പോൾ ഇവിടെ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ വെണ്ടക്കയൊക്കെ കണ്ടോ നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ വെണ്ടക്ക മയക്കുപൊരിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ചട്ടിയിൽ വെച്ചിട്ട് തന്നെ അത് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് പിന്നെ ഇളക്കിയിട്ട് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഫ്രൈ ആക്കി എടുക്കുന്നില്ല ഈ ഒരു രീതിയിലാണ് മേക്ക് ആണല്ലോ ഉദ്ദേശിച്ചത് അപ്പോൾ ഇതുപോലെ തന്നെയാണ് വേണ്ടത് അപ്പം നമ്മുടെ ഈ വെണ്ടക്ക മേക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമന്റ് ചെയ്യുക പിന്നെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടപ്പുറത്ത് വരുന്ന ബെൽബട്ടൺ കൂടി പ്രസ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത് എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് ആയിട്ട് ലഭിക്കുകയുള്ളൂ അപ്പം നമുക്ക് ഇനിയും മറ്റൊരു റെസിപ്പിയുമായിട്ട് കാണാം അതുവരേക്കും താങ്ക്